എല്ലാ പ്രേക്ഷകർക്കും ഋഷി ആയുർവേദ ജീവൻ രേഖയിലേക്ക് സ്വാഗതം. നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ശരിയായി വ്യായാമം ചെയ്യുന്നതിനോ സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നതിനോ ഉള്ള സമയം നമുക്ക് കിട്ടുന്നില്ല. ഇതിൻ്റെ ഫലമായി പ്രമേഹ രോഗികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ്. പ്രമേഹത്തെക്കുറിച്ചും അനുബന്ധ രോഗങ്ങളെക്കുറിച്ചുമുള്ള നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായിട്ട് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഋഷി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എൻ കെ സെബാസ്റ്റ്യനാണ്. ഡോക്ടറിന് ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. ഇന്ന് പ്രമേഹം എന്നതൊരു ജീവിതശൈലി രോഗമാണ്. ഇത് ഒരിക്കലും തീർത്ത് സുഖപ്പെടുത്താനാവില്ല എന്നാണ് പൊതുവെയുള്ള നമ്മുടെ ധാരണ. ഇതിനൊരു പരിഹാരമാണ് ഋഷി ആയുർവേദ ഹോസ്പിറ്റലിൽ നമുക്ക് മുന്നിൽ തരുന്നത്. നമുക്ക് ഡോക്ടറോട് കൂടുതൽ വിശദീകരണങ്ങൾ ചോദിക്കാം. ഡോക്ടർ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് സെല്ലുകൾ നമ്മൾ കഴിച്ച ആഹാരം ഗ്ലൂക്കോസായി രക്തത്തിൽ വരികയും തുടർന്ന് അതിനെ സെല്ലുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയും തുടർന്നാണല്ലോ ഊർജോത്പാദനം നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് അത് മെയിലൊക്കെ നമ്മുടെ എപ്പിസോഡ് കണ്ടിട്ട് കുറേ പേര് കുറേ ധാരാളം ആൾക്കാർ മെയിൽ അയച്ചിട്ടുണ്ട്. അതിൽ അവരുടെ സംശയങ്ങൾ എന്ന് പറഞ്ഞല്ലോ, ഒരാൾ ചോദിച്ചിരിക്കുന്നത് വത്സലയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ മസിൽ സ്റ്റോർ ചെയ്യുന്ന ഗ്ലൂക്കോസിന്റെ കാര്യം, അപ്പൊ അത് കുറച്ചുകൂടി ഒന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവർക്ക് മനസ്സിലായില്ല. അപ്പൊ അതിൻ്റെ അകത്ത് എന്തിനാണ് മസിൽസിൽ സ്റ്റോർ ചെയ്യുന്നോ അല്ലെ ലിവറിൽ സ്റ്റോർ ചെയ്യുന്നതിനെ പറ്റിയാണ് സംശയമുള്ളത്. സാധിക്കുന്നു ശരീരത്തിൽ അല്ലേ വ്യായാമം ചെയ്യുന്നതിനെ കുറിച്ചും പിന്നെ അതിന്റെ ഗുണങ്ങളെ കുറിച്ചും പിന്നെ മസിൽ സ്റ്റോർ ചെയ്യുന്നതിനെ കുറിച്ചും. കോട്ടയത്ത് നിന്നാണ് വത്സല മെയിൽ അയച്ചിരിക്കുന്നത്. അപ്പോ വത്സല, ഇത് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഖദീജ അല്ലേ, അതുപോലെ ധാരാളം ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അത്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല, സമയം അധികം ഇല്ലല്ലോ. അപ്പം നമുക്ക് ഇന്നൊരു കാര്യമില്ല, കോട്ടയംകാരല്ലേ വത്സല, അപ്പം കോട്ടയത്ത് അടുത്താണ് കുമരകം എന്നൊക്കെ പറയുന്ന സ്ഥലം. അപ്പോൾ കുമരകത്തിന് പോയിച്ചു വന്നപ്പോൾ ഒരു 4 കിലോ നല്ല കരിമീൻ കിട്ടി നേരിക്കട്ടെ. ഈ കരിമീൻ കിട്ടിയാൽ നമ്മൾ സന്ധ്യയായി അല്ലേ, ടൂർ കഴിഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സന്ധ്യയായി കഴിഞ്ഞപ്പോഴത്തേനും നല്ല കരിമീനല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, 1 കിലോ എടുത്ത് നമ്മൾ അത് വറക്കുവോ കറിവെക്കുവോ ചെയ്തു, അതിനുള്ള സമയമല്ലേ ഉള്ളൂ. ബാക്കി 3 കിലോ സ്വാഭാവികമായിട്ട് നമ്മൾ എന്നാ ചെയ്യും, ഫ്രിഡ്ജിൽ വെക്കും, ഫ്രിഡ്ജിൽ സ്റ്റോറിനകത്ത് വെക്കും ഇല്ലേ. അപ്പോൾ അത് എന്താ ചെയ്തത്, അത് സ്റ്റോർ ചെയ്തിരിക്കാതെ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ കണക്കിൽ കൂടുതൽ ഗ്ലൂക്കോസ്, കണക്കിൽ കൂടുതൽ നമ്മുടെ ഭക്ഷണം കഴിച്ചാൽ ഗ്ലൂക്കോസ് രക്തത്തിൽ വന്നു കഴിഞ്ഞാൽ സെല്ലിലേക്ക് വേണ്ടത് എടുത്തിട്ട് അതാണ് 90. എന്നിട്ട് മിച്ചം മരുന്ന് മുഴുവൻ സ്റ്റോർ ചെയ്യും ഫ്രീസറിനകത്ത് വെക്കുക. എവിടെയാണ് നമ്മുടെ സ്റ്റോറ്, കരളാണ്, കരളിനകത്ത് സ്റ്റോർ ചെയ്ത്. ഇപ്പം ഏതാണ്ട് ഒന്ന് വത്സലയ്ക്കൊന്ന് മനസ്സിലാക്കിക്കാണെന്ന് ഞാൻ കരുതുന്നു. പിന്നെ രണ്ടാമത് മസിൽസിൻ്റെ കാര്യം, അതും ഇത് തന്നെയാണ്. നമ്മളിപ്പോൾ കുറച്ച് പഞ്ചസാര കൊണ്ടുവന്നിരിക്കട്ടെ, പഞ്ചസാര വാങ്ങിച്ചുകൊണ്ട് വന്നപ്പം ഭരണിക്കകത്ത് നമ്മൾ ഇട്ട് വെക്കും ഇല്ലേ. അന്നേരം വല്ല കടുങ്കാപ്പിക്കകത്തോ നാരങ്ങാവെള്ളത്തിലൊക്കെ ഇട്ട് കുടിച്ചാലും ബാക്കിയുള്ളത് മുഴുവൻ നമ്മളൊരു 2 കിലോ കൊള്ളുന്ന അല്ലെങ്കിൽ 1 കിലോ കൊള്ളുന്ന ഭരണിക്കകത്തിട്ട് വെക്കും. എന്നാൽ അതേ സ്ഥാനത്ത് നമ്മൾ ഇതുപോലെ 2 കിലോ പഞ്ചസാര വാങ്ങിച്ചുകൊണ്ട് വന്നു, എല്ലാ ആഴ്ചയിലും ആ ഒരു കോട്ടയാണ് അത് മേടിച്ചുകൊണ്ട് വരിക എന്നുള്ളത്. അത് മേടിച്ചുകൊണ്ട് വന്നപ്പം ഫർണിക്കകത്ത് നോക്കിയപ്പം ഇടാൻ പറ്റുന്നില്ല. കാരണം എന്താണ്, നേരെ കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന പഞ്ചസാര കാര്യമായിട്ട് എടുത്തിട്ടില്ല പോലെ. അപ്പോൾ അങ്ങനെ എന്താ പറ്റും, നമ്മളിപ്പോൾ ചെന്ന് നോക്കിയാൽ അടുക്കള മുഴുവൻ പഞ്ചസാരയും അരിയും ഓരോ സാധനങ്ങളും അല്ലേ, ചോറ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളെല്ലാം കൂടി അവിടെ കാണും എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ മസിൽസിലെ കാര്യവും. നമ്മൾ മസിൽസിൽ ഇന്ന് കഴിച്ച ആഹാരം അത് എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, കുറച്ച് ലിവറിനകത്തും കുറച്ച് മസിൽസിലാണ്. മസിൽസിലെ ഫൈബറിനകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം മസിൽസിൽ സ്റ്റോർ ചെയ്യാനായിട്ട് നോക്കിയപ്പം ആ നേരത്തെ പഞ്ചസാര ഭരണിക്കാതിരിക്കുന്നത് പോലെ തന്നെ അല്ലേ, അല്ലെങ്കിൽ മീൻ ഫ്രീസറിനകത്ത് ഇരിക്കുന്ന പോലെ തന്നെ. ഈ 2 ദിവസം കഴിയുമ്പോൾ കുറച്ചുകൂടെ മീൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഫ്രീസറിനകത്ത് വെക്കാൻ പറ്റുമോ, കാരണം അതിൻ്റെ അത്ര തീർന്നിട്ടില്ല എന്ന് പറഞ്ഞത് അതുപോലെ ഈ മസിൽസിനകത്ത് സ്റ്റോർ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിൻ്റെ അകത്ത് മുഴുവൻ തലേ ദിവസമോ അതിന് മുൻപ് കഴിച്ചോ ഗ്ലൂക്കോസ് മുഴുവൻ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്, അത് ഉപയോഗിച്ച് തീർന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്തുവരും, രക്തത്തിൽ ഗ്ലൂക്കോസ് അമിതമായിട്ട് കൂടും. ഇതാണ് വത്സലയോട് പ്രത്യേകിച്ച് പറയാനുള്ളത്. അതിന് എന്താണ് ചെയ്യേണ്ടത്, ചെയ്യേണ്ടിയിരുന്നത് നല്ലപോലെ അയാൾ വ്യായാമം ചെയ്യണമായിരുന്നു, നല്ലപോലെ പന്ത് കളിക്കുക, ബാഡ്മിൻ്റൺ കോർട്ടിൽ പോകുക, അങ്ങനെയൊക്കെയുള്ള ഒരുപടി ഏറ്റവും നല്ല കൂടുതൽ നടക്കുക എന്നുള്ളതാണ്.
എനിക്കറിയാം. ഇതിപ്പോൾ പറഞ്ഞപ്പം ഋഷി ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് നിന്നൊരു പേഷ്യൻ്റ് വന്നു. കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ടും 18 യൂണിറ്റ് വീതമാണ് എടുക്കുന്നത്. ഏതാണ്ട് 54 യൂണിറ്റ് എടുക്കും. സാധാരണഗതിയിൽ ഋഷി പറയുന്ന അതൊരു 6 മാസം 1 വർഷം കൂടെയൊക്കെയാണ് ഗ്രാജുവലി കുറച്ച് വരുന്നത്. പക്ഷേ ഇങ്ങനെ വന്നിട്ട് അവിടുത്തെ ഡോക്ടർമാർ കൂടിയിട്ട് തീരുമാനിച്ചതാണ് ഏറ്റവും കൂടുതൽ. അതുപോലെ തന്നെ ഈ ഇൻസുലിൻ ഇത്ര എടുത്ത 54 യൂണിറ്റ് ഇൻസുലിൻ ഒരു ദിവസം എടുത്തപ്പം കാലത്ത് ഉച്ചയ്ക്ക് വൈകിട്ട് 2 ടാബ്ലറ്റും കഴിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തത്? നല്ലപോലെ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു. അവിടെ നടക്കാനുള്ള സൗകര്യം നല്ലപോലെ നടക്കാൻ പറഞ്ഞു. പിന്നെ ട്രീറ്റ്മെൻറ്റ്, റിഷർട്ട് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ് തന്നെ തൈലം ദേഹത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മൾ അഭ്യംഗം, അഭ്യംഗം എന്ന് പറഞ്ഞാൽ ദേഹത്ത് മുഴുവൻ തൈലം തേക്കുക. മെഡിക്കേറ്റഡ് തൈലം തേച്ച് കഴിയുമ്പോഴത്തേനും മസിൽസിൻ്റെ ഫൈബർ നല്ല വൃത്തിയാവും, നല്ല ക്ലീനാവും. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് നടക്കുകയും കളിക്കുകയും ഓടുകയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും, എക്സസൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും മസിൽസിലുള്ള ഫൈബറിൽ മുഴുവൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൂക്കോസ് മുഴുവൻ പൂർണ്ണമായിട്ടും പ്രവർത്തിച്ച് തീരും. അപ്പോൾ ഈ ട്രിവാൻഡ്രംകാരന് എന്താ സംഭവിച്ചതെന്ന് അറിയോ? 7 ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ഇൻസുലിൻ നിർത്തി. 7 ദിവസം കൊണ്ട് നിർത്തി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 1 ടാബ്ലറ്റ് മാത്രം കഴിക്കുന്നതാണുള്ളൂ. 4 ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരുന്നതാണ് ഈ ഇൻസുലിൻ കൂടാതെ. അപ്പം നമ്മൾ ഋഷിയിൽ അത് ട്രീറ്റ് ചെയ്യുന്നത് പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ഇൻസുലിനോ അല്ല, അതിന് മരുന്ന് കൊടുക്കുകയല്ല. ഇത് കരളിൻ്റെ കുഴപ്പമാണോ, മസിൽസിൻ്റെ കുഴപ്പമാണോ, തലച്ചോറിൻ്റെ കുഴപ്പമാണോ, അതേ ശരീരത്തിൽ ഫ്ലൂയിഡിൻ്റെ കുഴപ്പമാണോ, ഇങ്ങനെ 4-5 കാരണം കൊണ്ടാണ് പ്രമേഹം ഉണ്ടാകുന്നത്. അത് എനിക്ക് തോന്നുന്നു ഋഷിയിൽ മാത്രമേ ലോകത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ളൂ, കേരളത്തിലെ അല്ല. അപ്പം അദ്ദേഹത്തിൻ്റെ അസുഖത്തിൻ്റെ കാരണം ഈ സ്റ്റോറി ആയിരുന്നു കുഴപ്പം, അല്ലാതെ സെല്ലിൽ എനർജി ഉണ്ടാക്കാത്തതായിരുന്നില്ല. പക്ഷേ ഈ സ്റ്റോർ ചെയ്യാൻ പറ്റാഞ്ഞതുകൊണ്ട് അത് 6-7 ദിവസം കൊണ്ട് ട്രീറ്റ് ചെയ്തു, നല്ല സുഖമാക്കി. എനിക്കറിയാം ധാരാളം വീടുകളിൽ കുറച്ച് ജോലി ചെയ്ത് വെച്ച് കയറി കിടക്കും. ജോലി കയറി കിടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഈ മസിൽസ് ഒക്കെ പ്രവർത്തനക്ഷമമാകുന്നത്? ഒരു കാരണവശാലും മറ്റേ പ്രമേഹ രോഗികളിൽ ഏറ്റവും വലിയ കുഴപ്പം ഇതാണ്, വ്യായാമം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ വ്യായാമം ചെയ്തെങ്കിൽ മാത്രമാണ് മസിൽസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൂക്കോസ് പോകുകയുള്ളൂ. അതുപോലെ പിന്നീട് കഴിക്കുന്ന ഈ ആഹാരം സ്റ്റോർ ചെയ്യാനും പറ്റുള്ളൂ. അതിന് ഇപ്പം ആവശ്യമില്ലാതെ മരുന്നുകൾ കഴിക്കുവോ, നല്ല ആശുപത്രി കയറി തേടി നടക്കുവോ, ഏറ്റവും കൂടുതൽ നല്ല ആശുപത്രി അന്വേഷണം നടത്തുവോ, ഇതൊന്നും അല്ല വേണ്ടത്. ഈ നല്ലപോലെ വ്യായാമം ചെയ്യട്ടെ പ്രമേഹ രോഗികളും, മുഴുവൻ പ്രമേഹ രോഗികളും. അതുപോലെ നല്ലപോലെ നടക്കട്ടെ, വീട്ടിലുള്ള ജോലികളെങ്കിലും കഴിയുന്നത് നമ്മൾ തന്നെ ചെയ്യട്ടെ. കിടന്നിടക്കേണ്ട വെള്ളം നമ്മൾ മോട്ടർ സ്വിച്ചിട്ടോ എടുക്കാതെ അത് ചെയ്തോട്ടെ, കുറച്ചെങ്കിലും വെള്ളം നമ്മൾ കോരട്ടെ. അതുപോലെ വീട്ടിൽ അരയ്ക്കുന്നത് മിക്സിയിൽ ചെയ്തോട്ടെ, പക്ഷേ കുറച്ചെങ്കിലും അരകല്ലേൽ അരക്കട്ടെ, അല്ലെങ്കിൽ അരകല്ല് വാങ്ങിച്ചു വെച്ച് അരക്കട്ടെ. ഇങ്ങനെയൊക്കെ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ പ്രമേഹം കുറയുന്നതായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ചില പ്രമേഹ രോഗികളിൽ ഷുഗർ പെട്ടെന്ന് ഡൗൺ ആയി പോകാറുണ്ടല്ലോ, താഴ്ന്നു പോകാറുണ്ട്. 70 to 90 എന്നുള്ളതാണ് നമ്മൾ നോർമലി പറയുന്നത്. അപ്പൊ അതിലൊരു 70-50 ഒക്കെ വരുന്നുണ്ട്. എന്താണ് അതിന്റെ? സ്വാഭാവികമായിട്ട് തന്നെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ഡോക്ടറെ നമുക്ക് അറിയാൻ മേലെ നമുക്ക് 90 നോർമലി വേണ്ടത് അല്ലേ. ലിവറിൽ നിന്ന് നമ്മുടെ ആവശ്യത്തിനുള്ള ഗ്ലൂക്കോസ് സെല്ലില് വലിച്ചെടുക്കുക, വലിച്ചെടുത്തിട്ട് അവിടെ എനർജി ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ. എന്നാൽ ഈ 90 കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ പ്രവർത്തിച്ച് കൂടുതലെടുത്തു എന്നുള്ളതാണ്. ഈ 90 വേണ്ടതിൽ നമ്മൾ കൂടുതലെടുത്തു, മനസ്സിലായോ? നമ്മളിപ്പോൾ വീട്ടിൽ ഒരു ഉത്സവത്തിന് പോകാമെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഉത്സവത്തിന് പോകുമ്പോൾ ഏതൊക്കെയാലും നമ്മുടെ ഈ കുറച്ച് രൂപ കാണും ഇല്ലേ. അപ്പം നോക്കിയപ്പം 500 ആയിരിക്കട്ടെ, ഇപ്പം 500 ഒന്നും പോയാലും ഒന്നും കിട്ടിയല്ല അല്ലേ. അപ്പോൾ ഈ 500 നമ്മുടെ പോക്കറ്റിലുള്ളത് അല്ലെ പെട്ടിക്കകത്ത് വെച്ചിരുന്ന് സൂക്ഷിച്ച് വെച്ചിരുന്ന് എടുത്തു. അപ്പോൾ പിന്നെ എന്നാ ചെയ്യും? നമ്മൾ സ്റ്റോറി ചെയ്തിരുന്നത് രൂപ എവിടെയാണ്? ബാങ്കിലാണ്. അത് നമ്മൾ പോകുന്ന വഴിക്ക് ATMൽ നിന്ന് നമ്മൾ രൂപ എടുക്കും. അതുമല്ലേ നമ്മുടെ കൂട്ടുകാരി അയലോകത്തുണ്ടെ, അവളോട് കടം മേടിക്കും ഇല്ലേ എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ സ്റ്റോറി ചെയ്തിരുന്ന ബാങ്കിലെ രൂപ എടുത്തു. അപ്പോൾ സ്റ്റോറി ചെയ്ത് കുറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ 90 രക്തത്തിലുണ്ടായിരുന്ന ഗ്ലൂക്കോസ് അല്ല 125 ആയിട്ടുണ്ടായിരുന്ന ഗ്ലൂക്കോസ് നമ്മളത് കൂടുതൽ കുറയേണ്ടി വന്നു ഇല്ലേ. ബാങ്കിൽ നമ്മൾ കടമെടുക്കുക, കടമല്ലെങ്കിൽ സ്റ്റോർ ചെയ്തിരുന്നു വെച്ചിരിക്കുന്ന
കൂടുതൽ സ്റ്റോർ ചെയ്തിരുന്നത് നമ്മളെടുത്ത്. ഇതാണ് രക്തത്തിലെ കൂടുതൽ ഗ്ലൂക്കോസ് അങ്ങനെ കുറയാൻ കാരണം. അങ്ങനെ കുറയേണ്ട കാര്യമില്ല. അതും പ്രമേഹ രോഗികളുടെ ചെറിയൊരു അസുഖത്തിൻ്റെ ഒരു ഭാഗമെന്ന് വേണം പറയാൻ കേട്ടോ. ഞാൻ പിന്നെ അതിനൊരു ഉപമ അങ്ങനെ പറയുന്നുള്ളതുള്ളൂ. ഡോക്ടർ, നമുക്ക് അടുത്ത മെയിലിലേക്ക്. തീർച്ചയായിട്ടും. അപ്പൊ ഇത് എറണാകുളത്ത് നിന്ന് ജയകുമാരിയാണ് അയച്ചിരിക്കുന്നത്. അപ്പൊ അവര് ചോദിച്ചിരിക്കുന്നത് മകൾക്ക് വേണ്ടിയിട്ടാണ്, മകൾക്ക് വേണ്ടിയിട്ടാണ് മെയിൽ അയച്ചിരിക്കുന്നത്. ഡോക്ടർ, അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാണ്. നമുക്ക് ഏതെങ്കിലും പേഷ്യൻ വത്സല കുമാരി അല്ലേ, കഴിഞ്ഞ പ്രാവശ്യം ഖദീജയായിരുന്നു പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പം വത്സല കുമാരിയുടെ കാര്യത്തെ പറ്റിയാണ് പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ ആ വത്സല കുമാരിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലോ ഏതെങ്കിലും തരത്തിലുള്ള സംശയം തോന്നുവാണെങ്കിൽ ടി വിയിലെ ഇമെയിലിൻ്റെ കാണും, ആ അഡ്രസ്സിലോട്ട് മെയിൽ ചെയ്യണം അല്ലേ. അങ്ങനെയല്ലേ? അതെ, മെയിൽ ഐ ഡി info@rishihospital.com. പിന്നെ അടുത്തത് ജയകുമാരിയാണ് എഴുതിയിരിക്കുന്നത്. അവർക്ക് മകൾക്ക് വേണ്ടിയിട്ടാണ് മെയിൽ അയച്ചിരിക്കുന്നത്. അപ്പോൾ മോൾക്ക് 27 വയസ്സുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ പ്രസവം നോർമൽ ആയിരുന്നു, ഇപ്പോൾ രണ്ടാമതും ഗർഭിണിയാണ്. 3 മാസമായപ്പോഴത്തേക്കും ലക്ഷണങ്ങളൊക്കെ, പ്രമേഹ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി. ഡോക്ടറെ കണ്ടപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഷുഗർ നില ക്രമാതീതമായിട്ട് ഉയർന്നു നിൽക്കുമായിരുന്നു. 200-250 ഒക്കെ ഉണ്ടായിരുന്നു. ഇൻസുലിൻ, അപ്പോൾ ഡോക്ടർ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഡോക്ടർ, എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പൊതുവെ കാണുന്നുണ്ട്, ഇപ്പോൾ കൂടുതലും ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ഡയബറ്റീസ് വരുന്ന ഒരു പ്രവണത ഇപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ അടുത്ത കാലത്തോട്ട് കാണുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ പ്രമേഹ, ഈ ഗർഭാവസ്ഥയിലുണ്ടാകുന്ന പ്രമേഹത്തിന് ജെസ്റ്റേഷണൽ ഡയബറ്റിക് എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഒന്ന് type 1 diabetic, type 2 diabetic. അതുകൂടാതെ പ്രത്യേകിച്ചുള്ളതാണ് ജെസ്റ്റേഷണൽ ഡയബറ്റിക്, ഗർഭാവസ്ഥയിലുണ്ടാകുന്ന ഡയബറ്റിക്. ഇതെന്നാ type 2 കൂടുതലാണ് പെടുത്തിയാൽ മതി അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന ആ ഡയബറ്റിക്ക് ആ പ്രസവമൊക്കെ കഴിയുന്നതോടുകൂടി സാധാരണ ഒരു 90% സുഖമാകുന്നതാണ്. ബാക്കി ഒരു 10% വീണ്ടും തുടർച്ചയായിട്ട് ഇങ്ങനെ നിൽക്കുന്നതും ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഇതുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഗർഭിണിയായി കഴിയുമ്പോൾ അല്ലേ, ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചിന് എവിടെയാണ് കിടക്കുന്നത്? ഗർഭപാത്രത്തിലാണ്. അതിന് ധാരാളമായിട്ട് കൊഴുത്ത ദ്രാവകത്തിനകത്താണ് കിടക്കുന്നത്. ആ കൊഴുത്ത ദ്രാവകം, അതിന് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്നാണ് പറയുന്നത്. ഈ കൊഴുത്ത ദ്രാവകം പണ്ട് നല്ലപോലെ എക്സസൈസും വ്യായാമവും, അല്ല വ്യായാമവും അതുപോലെ ജോലിയൊക്കെ ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇത്രയും ബുദ്ധിമുട്ട് വരുന്നില്ലായിരുന്നു. ഇപ്പം ശാരീരികമായിട്ട് ജോലിയൊന്നും ചെയ്യാത്ത, അതുപോലെ കൃത്രിമമായിട്ടുള്ള ഭക്ഷണവും ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് ഈ കുട്ടിക്ക് ധാരാളമായിട്ട് മൂവ് ചെയ്യാൻ, പണ്ടുള്ള കാർന്നവന്മാരൊക്കെ പറയുന്നത് നീന്തി തുടിക്കട്ടെ കൊച്ചെന്നാണ് പറയുന്നത്, അമ്മമ്മ വല്യമ്മമാരൊക്കെ പറയുന്നത്. അപ്പോൾ അതിനൊക്കെ ചില പ്രസവ ശുശ്രൂഷകൾ പ്രസവത്തിന് മുൻപ് തന്നെ അവരൊക്കെ ചെയ്തിരുന്നു, എണ്ണ തേച്ച് കുളിക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സമയത്ത് കുട്ടിക്ക് ധാരാളമായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതി, ധാരാളം കൊഴുത്ത ദ്രാവകം വേണം, ഫ്ലൂയിഡ് വേണം. അത് ഗർഭപാത്രത്തിൻ്റെ ആ ഭാഗത്തു നിന്നാണ് അത് ഉത്പാദിപ്പിക്കുന്നത്. അതിപ്പോൾ പണ്ടത്തെ പോലെ സർവ്വസാധാരണമായിട്ട് ഗർഭിണികൾക്കുണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആവശ്യത്തിന് ഉണ്ടാകുന്നില്ലെങ്കിൽ അത് കുട്ടിക്ക് അംഗവൈകല്യമോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധി വികാസത്തിലോ, അത് മെൻ്റൽ റിട്ടേൺ പോലെയുള്ള പലതരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് പ്രകൃതി എപ്പോഴും അമ്മയെക്കാട്ടിൽ കൂടുതൽ നോക്കുന്നത് കുഞ്ഞിനെയായിരിക്കും ഇല്ലേ. അപ്പോൾ കുഞ്ഞിന് ധാരാളമായിട്ട് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ശരീരത്തിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ധർമ്മം. അതിന് ചെയ്യുന്നത് ശരീരത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിലുള്ള ഫ്ലൂയിഡിനെ നമ്മൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡായിട്ട് മാറ്റി ഗർഭപാത്രത്തിലോട്ട് വരും. അതുകൊണ്ടാണ് ഗർഭിണികളായിട്ടിരിക്കുമ്പോൾ നമുക്കറിയാം സ്ത്രീകളുടെയൊക്കെ കാലിലെ മസിൽസ് ഉരുണ്ടു കൂടുക, വിരലുകൾ കാലിൻ്റെ കൈയുടെയൊക്കെ കൊച്ചു പിടിക്കുക അല്ലേ. അങ്ങനെയൊക്കെ വരുന്നതിൻ്റെ കാരണം അതെ. എന്തുകൊണ്ടാണ്? ആ മസിൽസ് നന്നായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ അതിന് ധാരാളം കൊഴുത്ത ദ്രാവകം വേണം. ആ കഴുത്ത ലൂബ്രിക്കേഷൻസ് ധാരാളം ഉണ്ടാക്കണം. ആ കൊഴുത്ത ദ്രാവകമില്ലെങ്കിൽ എന്നാ ചെയ്യും? ഇതുപോലെ
കയറിയ മസിൽസ് താഴോട്ട് ഇറങ്ങിയല്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴായിരിക്കും ഒന്നുകിൽ ഹസ്ബൻഡോ അല്ലെങ്കിൽ അമ്മയോ അമ്മയോ ആരെങ്കിലും നന്നായിട്ട് ഈ കുട്ടി കിടന്ന കാർമത്തേനും തിരുമ്മി ഇറക്കുക. ഈ കുട്ടിയെ കൊണ്ടുപോലും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അപ്പോഴത്തേക്കും ആ മസിൽസ് ആ പൊസിഷനിൽ വന്നു കഴിയുമ്പോഴത്തേനും ആ വേദനയൊക്കെ മാറും. കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഈ പാൻക്രിയാസിൻ്റെ അഗ്രഭാഗം ഐലറ്റ്സ് ഓഫ് ലാംഗ്രഹാൻസിൽ നിന്നാണ് നമുക്ക് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ആ ഭാഗം ധാരാളം ഫ്ലൂയിഡിൽ നിറഞ്ഞ ഫ്ലൂയിഡിലാണ് കിടക്കുന്നത്. അപ്പം നമുക്ക് ധാരാളമായിട്ട് ആ പാൻക്രിയാസിൻ്റെ അഗ്രഭാഗം ഈ നല്ലപോലെ ചലിച്ചുകൊണ്ടായിരിക്കുന്നത്, നല്ലപോലെ ചലിച്ച ഈ ഫ്ലൂയിഡിനകത്ത് കിടന്ന് ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ധാരാളമായിട്ട് ഇൻസുലിൻ പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പോയിൻ്റിലോട്ട് വരുന്ന ഇതാണ് ഈ ഗർഭസ്ഥ ഈ അമ്നോട്ടിക് ഫ്ലൂയിഡായിട്ട് ഗർഭപാത്രത്തിലേക്ക് ധാരാളം ഫ്ലൂയിഡിൻ്റെ ആവശ്യം ഉള്ളതുകൊണ്ട് മസിൽസിലെ കാലിലെയും കയ്യിലെയും കൊണ്ടുപോയതുപോലെ തന്നെ ഈ ശരീരത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നും ഈ ഫ്ലൂയിഡ് മാറ്റപ്പെട്ടു. അപ്പോൾ പാൻക്രിയാസ് കിടന്നിരുന്ന ഭാഗത്തുണ്ടായിരുന്ന ധാരാളം ഫ്ലൂയിഡ് മാറ്റപ്പെട്ടു. ഈ സമയത്ത് പാൻക്രിയാസിന് എൻ്റെ അഗ്രഭാഗത്തിന് ധാരാളമായിട്ട് ചലിക്കാൻ പറ്റുന്നില്ല. ചലിക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറഞ്ഞു. ഇത് ഋഷി വളരെ എനിക്ക് തോന്നുന്നു ഋഷിയിലെ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തം ആണിത്, ലോകത്തിന് ഒരു സംഭാവനയാണിത്. അപ്പോൾ അതുകൊണ്ട് ഈ ധാരാളമായിട്ട് ഫ്ലൂയിഡ് അവിടെ ഇല്ലാതെ വന്നപ്പോഴത്തേനും ആ പാൻക്രിയാസിൻ്റെ അഗ്രഭാഗത്തിൻ്റെ ചലനം കുറഞ്ഞു, ഇൻസുലിൻ്റെ ബീറ്റ കോശം ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു. ഇതാണ് പ്രമേഹ രോഗികൾക്കുണ്ടാകുന്ന ധാരാളമായിട്ട് ഈ പ്രമേഹം ഇപ്പോൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം ഇതാണ്. ഇതിനാണ് ജെസ്റ്റേഷണൽ ഡയബറ്റിക് എന്ന് പറയുന്നത്. ഇതിന് ഈ പ്രസവത്തോടെ ഈ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരും അതോ പിന്നീടും? സാധാരണ ഒരു 90% ഗർഭിണികൾക്ക് പ്രസവം കഴിയുന്നതോടുകൂടി ഇത് മാറുന്നതാണ്. ഋഷി ഇതിന് അഡ്വൈസ് ചെയ്യുന്നത് പണ്ടുണ്ടായിരുന്ന ആ ആയുർവേദ ചികിത്സ തന്നെയാണ്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാനുള്ളൂ. അത് എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിക്കുക. ഭാരതത്തിൽ വെറുതെ കുളിക്കുക എന്നല്ല പറയുന്നത്, തേച്ച് കുളിക്കുക എന്ന് പറയുന്നത്. അത് ഗർഭിണികൾ മാത്രമല്ല എല്ലാവരും. അത് നല്ലപോലെ തലയിൽ എണ്ണ തേച്ചിട്ട് ദേഹത്തും തൈലം തേച്ചതിന് ശേഷമാണ് കുളിക്കേണ്ടത്. അങ്ങനെ കുളിച്ചു കഴിയുമ്പോഴത്തേനും നമ്മുടെ ശരീരത്തിലൊരു ആവശ്യമില്ല, ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓയിൽ നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടുന്നതാണ്. അതോടുകൂടി തന്നെ അമ്മ ലിംബ് കനാൽ നിറയും, ലിംബ് ഫ്ലൂയിഡ് ധാരാളമായിട്ട് ഉണ്ടാകും. നമ്മൾ തേക്കുന്ന തൈലം ശരീരത്തിൽ അതുപോലെ ഓരോ ജോയിൻസിനും വേണ്ട ഫ്ലൂയിഡ് മുഴുവൻ ഉണ്ടാകും. നമുക്ക് സൈനോവിയൽ മെംബ്രെയിനാണ് നമുക്ക് ഫ്ലൂയിഡ് ധാരാളമായിട്ട് ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. അതിന് ഈ ഭക്ഷണത്തിൻ്റെ വ്യായാമം ഇല്ലായ്മ കൊണ്ടൊക്കെ ആയിരിക്കാം ആ ഫ്ലൂയിഡ് ധാരാളമായിട്ട് ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഗർഭാവസ്ഥ കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ അതിന് മുൻപും ചെയ്യേണ്ടത് അല്ലേ. ഇപ്പം ഗർഭം പ്രസവിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ദിവസത്തേന് കുഴമ്പ് തേക്കുകയും ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഗർഭിണിയാണെന്നറിഞ്ഞ ഒരു മാസം കഴിയുമ്പോൾ മുതൽ നമ്മൾ തൊട്ടടുത്തുള്ള ഡോക്ടറോട് ആയുർവേദ ഡോക്ടറോട് അവർക്കാണല്ലോ നിശ്ചയമുള്ളത്, ആ ഡോക്ടറോടോ അല്ലെ വൈദ്യന്മാരോടോ ഒക്കെ കണ്ടിട്ട് നമുക്ക് ആഴ്ചയിൽ ഒന്നെങ്കിലും എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ എങ്കിലും തലയിൽ എണ്ണയും തേച്ച് കുഴമ്പ് തേച്ച് നന്നായിട്ട് നിന്ന് എക്സസൈസും ചെയ്ത് നല്ല സന്തോഷമായിട്ട്, സന്തോഷം എന്ന് പറയുമ്പോൾ ഈ കുഴമ്പൊക്കെ തേച്ച് നിൽക്കുമ്പോൾ നല്ലപോലെ പാട്ടുമൊക്കെ പാടിയിരിക്കണമെന്നാണ് പറയുന്നത്, നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ ഓർക്കുകയും നല്ല പാട്ട് പാടുകയൊക്കെ ചെയ്ത് അങ്ങനെയായിരിക്കണം ഒരു ഗർഭിണി ചെയ്യേണ്ടത്. അങ്ങനെ ഈ 10 മാസവും ചെയ്താൽ ഒന്നും സംശയിക്കേണ്ട കാര്യമില്ല. ധാരാളമായിട്ട് അമ്നോട്ടിക് ഫ്ലൂയിഡ് ഉണ്ടായിരിക്കും, ഒരിക്കലും ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആകില്ല. ഇതിന് ഋഷിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഈ തൈലം തേക്കുക എന്നുള്ളതാണ്. തൈലം തേക്കുകയും പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള മരുന്നുകളും, അല്ലാതെ മറ്റുള്ള പേഷ്യൻസിന് കൊടുക്കുന്ന പോലെയുള്ള മരുന്നുകളൊന്നും ഉള്ളിൽ കാര്യമായിട്ട് കൊടുക്കുന്നില്ല. അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഡോക്ടറെ ഇവരിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇൻസുലിൻ എടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ഇൻസുലിൻ എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ദൂഷ്യം ഉണ്ടാവുമോ ഈ സമയത്ത് ഇൻസുലിൻ എടുക്കുന്നതുകൊണ്ട്? ഏതൊക്കെയായാലും കുട്ടിക്ക് അങ്ങ് വല്ല കുഴപ്പമുണ്ടാവുമോ അമ്മയ്ക്ക് കുഴപ്പമുണ്ടാവുമോ എന്നൊക്കെ ചോദിക്കും. തക്കാലത്തേന് അല്ലെ ഋഷിയിലെ ട്രീറ്റ്മെൻറ്റ് തുടരുവാണെങ്കിൽ സാരയില്ലായിരുന്നു. തക്കാലത്തേന് ഇൻസുലിൻ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടെ കേട്ടോ. ഞങ്ങളീ പറഞ്ഞ പോലെ തന്നെ കുഴമ്പ് വെച്ച് കുളിക്കുക, നല്ല ദിനചര്യകളെല്ലാം മാറ്റിക്കും. അങ്ങനെയുണ്ട്. അപ്പോൾ ഉടനെ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്താലും
അതിനുശേഷം നമുക്ക് അത് കുഴമ്പോ തൈലമൊക്കെ തേക്കുകയും അതിനുള്ള ചികിത്സ ഏതെങ്കിലും ആയുർവേദ ഡോക്ടർമാരെ അങ്ങനെ കണ്ടു അല്ലെങ്കിൽ ഋഷിയിലോട്ട് ഈ മെയിൽ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഡോക്ടർമാർ നല്ല അഡ്വൈസ് തരും. അതിനുശേഷം ഷുഗർ ലെവൽ കുറയുന്നതനുസരിച്ച് ഇൻസുലിൻ്റെ അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവരാം. തീർച്ചയായിട്ടും കുറച്ച് കൊണ്ടുവരാം എന്നുള്ളതിന് ഒരു സംശയമില്ല. എന്നിട്ടിപ്പം ആ കൂടുതലുള്ള കുറച്ച് 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 നമുക്ക് എടുത്തുകൊണ്ട് വരാം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഗർഭാവസ്ഥയിലുണ്ടാകുന്ന പ്രമേഹത്തെക്കുറിച്ചും അതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചുമൊക്കെയാണ് ചർച്ച ചെയ്തത്. ഡോക്ടർ അതേക്കുറിച്ച് നമ്മളോട് വിശദമായി തന്നെ നമുക്ക് പറഞ്ഞു തന്നു. പ്രമേഹത്തെക്കുറിച്ചും അനുബന്ധ രോഗങ്ങളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങൾക്ക് മെയിൽ ചെയ്യുക. ഞങ്ങളുടെ മെയിൽ ഐ ഡി info@rishihospital.com. മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണുന്നവരെ നമസ്കാരം.